2024 മെയ് 25-ാം തീയതി പി എസ് സി നടത്തിയ ഡിഗ്രി ലെവൽ കോമൺ പ്രിലിമിനറി എക്സാം സ്റ്റേജ് 2 പ്രൊഫഷണൽ ആൻസർ കീ പി എസ് സി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതേ ദിവസം തന്നെ നമ്മൾ വൈകുന്നേരം നമ്മുടെ ചാനലിലൂടെ ഇതിൻ്റെ ആൻസർ കീയും ഒപ്പം തന്നെ എക്സ്പ്ലനേഷൻ നമ്മൾ ചെയ്തിരുന്നു. നമ്മൾ പറഞ്ഞ അതേ ആൻസേഴ്സ് തന്നെയാണ് പ്രൊഫഷണൽ ആൻസർ കീയിലും വന്നിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ അന്ന് ചെയ്ത വീഡിയോയുടെ പൂർണ്ണ രൂപം കാണണമെങ്കിൽ താഴെ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. ഈ പറയുന്ന വീഡിയോയുടെ ഒരു ക്ലിപ്പ് പോലെ, ഒരു ജസ്റ്റ് ഒരു മിനിറ്റോളം നിൽക്കുന്ന ഒരു ക്ലിപ്പ് പോലെ ഞാൻ ആ വീഡിയോയുടെ ഷോർട്ട് ഫോം ഈ പറയുന്ന വീഡിയോയുടെ കൂടെ ഞാൻ ചേർത്തേക്കാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ പറഞ്ഞ അതേ ആൻസർ കീ തന്നെയാണ് ഇവിടെയും പി എസ് സിയും പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് 70 ഈ പറയുന്ന ആൻസർ കീ പ്രകാരം 71-ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ടാണ് നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ തുടങ്ങുന്നത്. നോക്കുക, 71-ൻ്റെ ആൻസർ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സി ആണ്. ഓക്കെ, അപ്പോൾ അതായത് ഈ പറയുന്ന ആൻസറിൻ്റെ ആൻസർ സി ആണ്. അതാണ് നമ്മളും നമ്മുടെ ആൻസർ കീയിൽ പറഞ്ഞിരുന്നത്. പിന്നെ അടുത്ത 72-ാമത്തെ ചോദ്യം, 72-ാമത്തിൻ്റെ ചോദ്യവും സി ആണ് കറക്റ്റ് ആൻസർ. നമ്മളും അത് തന്നെയാണ് പറഞ്ഞിരുന്നത്, അക്വിൻ്റൻസ്. ഓക്കെ, പിന്നെ അടുത്തത് 73, ഈ പറയുന്ന സെൻറ്റൻസ് ഡിസോർഡറായി തന്നിട്ട് അതിനെ ഓർഡറാക്കി എഴുതാനുള്ളത്, അത് നമ്മൾ ഓപ്ഷൻ ഡി ആണ് ആൻസറായി പറഞ്ഞിരുന്നത്. നമ്മുടെ പ്രൊഫഷണൽ ആൻസർ കീയിലും നോക്കുക, ഡി ആണ് 73 വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ 74-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് നമ്മൾ പറഞ്ഞത് അഫക്റ്റ് ആണ്. അത് തന്നെയാണ് 74C, അത് തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് സിനോണിം ഓഫ് വെനറേറ്റ് ആണ്. അത് നമ്മൾ റെസ്പെക്റ്റ് എന്ന് പറഞ്ഞിരുന്നത് എ എന്ന് പറയുന്ന ഓപ്ഷൻ. അപ്പോൾ അത് തന്നെയാണ് 75-ാമത്തത്, എ തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ എമാസിയേഷൻ എന്ന് പറയുന്ന വാക്കിൻ്റെ ആൻറ്റണിം ആണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ എ എന്ന് പറയുന്ന ഓപ്ഷനാണ് നമ്മൾ ആൻസറായി കൊടുത്തിരുന്നത് നമ്മുടെ ആൻസർ കീയിൽ. അതേ ആൻസർ തന്നെയാണ് 76A വന്നിരിക്കുന്നത്. 77D ആണ് ഇവിടെ ആൻസർ കീയിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം ആൻസർ കീ 77D. ഓക്കെ, ഇത് തന്നെയാണ് നമ്മുടെ ആൻസർ കീയിൽ നമ്മൾ അന്ന് കൊടുത്തിരുന്നത്. പിന്നെ നോക്കുക 78, ഈ പറയുന്നതിൻ്റെ ആൻസർ നമ്മൾ കൊടുത്തിരുന്നത് 78B. ഇവിടെ നമ്മൾ കൊടുത്തിരുന്നത് 78B ആയിരുന്നു, നിമ്പസ് ആയിരുന്നു നമ്മൾ കൊടുത്തിരുന്നത്. അപ്പോൾ അതാണ് ഇവിടെ ആൻസറായിട്ട് വന്നിരിക്കുന്നത്. പിന്നെ 79 നമുക്കറിയാവുന്നതാണ്, ഡി ആണ് നമ്മൾ കൊടുത്തിരുന്നത്. ഓക്കെ, അത് തന്നെയാണ് നമ്മുടെ ആൻസർ കീയിലും കാണാൻ കഴിയുന്നത്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, അപ്പോൾ ആർക്കും സംശയം വരത്തില്ല, 79D. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന ആം ഗോയിങ് ആണ്. ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് നമ്മൾ 80 ആൻസറായി കൊടുത്തിരുന്നത്. നമ്മുടെ പ്രൊഫഷണൽ ആൻസർ കീയിലും 80 ബി ആണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ 81-ാമത്തെ അതിൻ്റെ ആൻസറായിട്ട് നമ്മൾ സി ആണ് കൊടുത്തിരുന്നത് നമ്മുടെ ആൻസർ കീയിൽ. പ്രൊഫഷണൽ ആൻസർ കീയിലും അതിൻ്റെ 81C ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, 81C ആണ് വന്നിരിക്കുന്നത്. ഇനി 82A ആണ് ഇവിടെ ആൻസർ കീ ആയിട്ട് കൊടുത്തിരിക്കുന്നത്, ആൻസറായിട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മളും എ ആണ് ആൻസറായിട്ട് പറഞ്ഞിരുന്നത്, 2 ആണ് നമ്മൾ പറഞ്ഞത്. പിന്നെ ഇത് പലർക്കും സംശയമുള്ള ഒരു ഓപ്ഷനായിരുന്നു. ഞാനന്ന് പറഞ്ഞിരുന്നു ചിലപ്പോൾ സി പി എസ് സി ആൻസർ കീ ആയിട്ട് കൊടുക്കാം, പക്ഷെ അതിനേക്കാളും ഡി ആണ് ഞാൻ ആൻസറായി കൊടുക്കുന്നത് എന്ന് ആൻസർ കീയിൽ പറഞ്ഞിരുന്നു. അത് തന്നെയാണ് വരാൻ സാധ്യത, കൂടുതൽ സാധ്യത എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, തീർച്ചയായിട്ടും ഡി തന്നെ വന്നിട്ടുണ്ട്. നമ്മുടെ പ്രൊഫഷണൽ ആൻസർ കീയിലും ഡി തന്നെയാണ് 83-ാമത്തെ ആൻസറായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, 83 ഡി തന്നെയാണ്. പിന്നെ 84, അതിൻ്റെ ആൻസർ കീ നമ്മൾ കൊടുത്തിരുന്നത് ഈസ് ആണ്. ഓക്കെ, അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും 84A, അതായത് ഈസ് എന്ന് പറയുമ്പോൾ എ എന്ന് പറയുന്ന ഓപ്ഷൻ. പിന്നെ നമ്മൾ 85-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഡി ആണ് നമ്മൾ കൊടുത്തിരുന്നത്. അപ്പോൾ അത് തന്നെയാണ്, 85D ആണ് ആൻസർ കീ കൊടുത്തിരുന്നത്. പിന്നെ 86, അത് നമ്മൾ ഹാഡ് ഗിവൺ, അതായത് ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് കൊടുത്തിരുന്നത്. അത് തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്, 86B. 87D ആണ് ആൻസർ കീയിൽ കൊടുത്തിരിക്കുന്നത്, സോറി 87C ആണ് ആൻസർ കീയിൽ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഇതിനകത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് സി തന്നെയാണ്. നമുക്ക് നോക്കാം നമ്മുടെ എക്സ്പ്ലനേഷൻ്റെ ഷോർട്ട് ഫോം, ആ വീഡിയോയുടെ ഷോർട്ട് ഫോം. എക്സ്പ്ലനേഷൻ ഒന്നും ഇല്ലാതെ ആൻസേഴ്സ് മാത്രം കാണിക്കുന്നതായിട്ട് നമ്മൾ ഇവിടെ താഴെ കൊടുത്തേക്കാം നമ്മുടെ ആൻസർ കീയുടെ. അതിൻ്റെ എക്സ്പ്ലനേഷൻ കാണണമെങ്കിൽ താഴെ അതിൻ്റെ ലിങ്കും കൊടുത്തേക്കാം, നിങ്ങൾക്ക് കാണാം. പിന്നെ 88 കൊടുത്തിരിക്കുന്നത്, നമ്മൾ കൊടുത്തത് ഡി ആണ്. ഇത് പലരും ചോദിച്ചിരുന്നു ഇത് കറക്റ്റാണോ, ഇതിൻ്റെ ആൻസർ തെറ്റല്ലേ എന്നൊക്കെ ചോദിച്ചിരുന്നു. മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലൊരു പ്രയോഗം ഇംഗ്ലീഷിലുണ്ട്. ഓക്കെ, ഇങ്ങനെ നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ ആ അത്തരത്തിൽ തന്നെയാണ് 88D തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 89 നമുക്കറിയാം, ഇത് നമ്മൾ പഠിച്ചതാണ്, എന്ത് സ്റ്റഡി ഓഫ് ബേർഡ്സ് ആണ്, അത് എ എന്ന് പറയുന്ന ഓപ്ഷൻ. അത് തന്നെയാണ് ഇവിടെയും 89A ആണ് കൊടുത്തിട്ടുള്ളത്.
പിന്നെ 90 നമ്മൾ കൊടുത്ത അൺപ്ലസൻ്റ് ആണ്, ബി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് ചേട്ടൻ നമ്മുടെ ആൻസർ കീയിലും തോന്നും. അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് പരീക്ഷയിൽ ചോദിച്ചിരുന്നത്. ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ അന്ന് ആൻസർ കീയിൽ നമ്മൾ കൊടുത്ത അതേ ആൻസേഴ്സ് തന്നെയാണ് പി എസ് സിയും ആൻസറായിട്ട് കൊടുത്തിരിക്കുന്നത്. ആ പറയപ്പെടുന്ന വീഡിയോയുടെ ഒരു മിനിറ്റ് കൊണ്ട് കാണാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ഷോർട്ടായിട്ട് ആ വീഡിയോയുടെ ക്ലിപ്പ് ഞാൻ ഇതിൻ്റെ കൂടെ കൊടുത്തേക്കാം. അപ്പം തന്നെ അതിൻ്റെ എക്സ്പ്ലനേഷൻ കാണണമെങ്കിൽ ആ എക്സ്പ്ലനേഷൻ വീഡിയോയുടെ ലിങ്കും താഴെ കൊടുത്തേക്കാം. ഓക്കെ, നമ്മൾ ഇനി വരുന്ന മറ്റ് ഘട്ടങ്ങൾക്ക് വേണ്ടിയുള്ള, അതായത് ഡിഗ്രി ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷന് വേണ്ടി ഇനി നടക്കാൻ പോകുന്ന സ്റ്റേജസ് ഉണ്ടല്ലോ, ആ സ്റ്റേജ് ത്രീക്ക് വേണ്ടി നമ്മൾ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട്. ആ കോഴ്സിൽ ചെന്ന താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്മുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ലേണിംഗ് ആപ്പിൻ്റെ. ആ ലേണിംഗ് ആപ്പിൻ്റെ ലിങ്ക് വഴി നിങ്ങൾക്ക് ക്ലാസ് ജോയിൻ ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം. എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസുകൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 8848697278 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ. രഞ്ജിത്സ് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്.